വെൽക്കം ബാക്ക് ടു അല്ലപ്പായി. നമ്മളിപ്പോ ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ തലയിൽ വിഗ് ഒക്കെ വെച്ച അളിയനെ കണ്ടില്ലായിരുന്നോ? ആ അളിയൻ ഈ ആഴ്ച അളിയന്റെ കടയിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുമ്മാ അളിയനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോണെയാണ്. ഞായറാഴ്ചയായിട്ട് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, ഇന്ന് സ്വല്പം നേരത്തെ എണീറ്റു, അതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം മെട്രോ സ്റ്റേഷനിലാണ്, ജെ എക്സിറ്റിൽ അളിയനുണ്ട്. നമ്മളിപ്പോ ജെ എക്സിറ്റ് കപ്പി നടക്കണമെന്നാണ് ഈ കാരണം. ഇവിടെ എവിടെ ഉണ്ട് ജെ എക്സിറ്റ് ഇപ്പൊ നോക്കാം. സുഹൃത്തുക്കളെ, നമ്മുടെ ജെ എക്സിറ്റ് ജെ എച്ച് എ ബി സി ഡി ഇ എഫ് ജി എന്നല്ലേ, ഇ എഫ് ജി എന്റെ അമ്മൂ, ഈ എക്സിറ്റ് കുറച്ച് അധികം ദൂരം നടക്കാനുണ്ടല്ലോ ഭർത്താവ്. എയർപോർട്ടിൽ നടക്കാൻ അത്ര ദൂരം നടക്കാനുണ്ട് ഒരു എക്സിറ്റിൽ ഇറങ്ങാൻ വേണ്ടി? എന്തോരം ദൂരാ. മെട്രോ സ്റ്റേഷനുള്ളിൽ പലതരം കച്ചവടങ്ങൾ കണ്ടില്ലേ, തട്ടുകട പോലത്തെ വണ്ടിയൊക്കെ ഉണ്ട്. എന്റെ അമ്മൂ, എക്സിറ്റ് കുറച്ച് അധികം ദൂരം ഉണ്ടേ. പുല്ല് ഇതെങ്ങാനും തെറ്റാണെങ്കിൽ എന്തോരം ദൂരം നടന്നാണെന്നറിയോ? 1 കിലോമീറ്റർ കാണുന്നുണ്ട് ഇതിന് വിളിക്കണം നടപ്പുണങ്ങിയിട്ട്. ഇനി അല്ല ഭർത്താവ് ജെ എക്സിറ്റ് അല്ലെങ്കിൽ പെടും ഞാൻ. നമ്മൾ J1 എക്സിറ്റിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി വലിയൊരു ഈ കാണുന്നത് മുകളിൽ വരെ കയറി ചെന്നാൽ നമുക്ക് J1 എക്സിറ്റിൽ എത്താം. നമ്മളിപ്പോ ഇങ്ങനെ കയറി ചെല്ലുമ്പോ പുറത്തായിട്ട് ഒരു അളിയൻ വെയിറ്റ് ചെയ്യണ്ടാവും, ഉണ്ടാവണ്ടാണ്. ഇതാണ് J1 എക്സിറ്റ് എങ്കിൽ അളിയൻ ഇവിടെ ഉണ്ടാവും. നമുക്ക് അളിയനെ കണ്ടുപിടിക്കാൻ. അതേ നിൽക്കുന്നു മച്ചേ, മച്ചാ കണ്ടില്ല അളിയൻ അവിടെ നിൽക്കുന്നു. ഹലോ, എവിടെ? ഓക്കെ, എവിടെ സാധനം? അവിടെ ഒറിജിനലാണോ? പോട്ടെ. വെരി ലോങ് അവിടുന്ന് പോരാ, ടൂ മച്ച് വാക്കിംഗ് ഇൻസൈഡ്. അളീന് പിന്നെ ഇംഗ്ലീഷ് അറിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ആ അവിടെയാണ് നമ്മുടെ സ്ഥലം. ഒരു നല്ല രസമാണ് സ്ഥലങ്ങളാണ്. ഫുള്ള് ഒരു ബിസിനസ് മാർക്കറ്റ് കയറിയൊരു ഫീല്. ശാല എങ്ങനെ പോണേ? ആ വണ്ടി വെക്കാൻ പോണായിരുന്നു ഞാൻ വിചാരിച്ചു. ശാല ശാല എന്ന് പറഞ്ഞാൽ വണ്ടി വെച്ചിട്ട് വരാമെന്നാ തോന്നുന്നു. വണ്ടി ഇതിനുള്ളിട്ട് കയറ്റി വിടില്ല എന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, കം കം, വെരി ഹാപ്പി, ഫുൾ ടൈം ഹാപ്പി. ഉള്ളി ഓക്കെയാ? ആ അതിൻ്റെ മേളിലാണ് ഓഫീസ് അളിയൻ്റെ. ആ ഓക്കെ, ഹലോ. ഓ സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ. ഓക്കെ, ഇവിടെ അടുത്ത വിഗ്, ഇവിടെ ഫുള്ള് വിഗ് പുരുഷന്മാരാണ്. ഇത് ഇത് വിഗല്ല, നോ വിഗ് നോ വിഗ്. കണ്ണ് വെക്കല്ലടോ. മെനി മെനി, കണ്ണ് വെക്കല്ലേ, കഴിഞ്ഞു പോവും. കണ്ടില്ല കേസ്, എന്റെ പൊന്നു, ഇവിടെ എല്ലാം മറ്റു തലയില് വിഗാണ്. ഈ വർഷം വിഗ ഇവിടെ വിഗ്, വിഗിന്റെ കളിയാണ്. ഹീറും ഇവിടെ വിഗ കളിച്ച വിഗാണോ? ഇവിടെ വിഗില്ലാത്ത ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ നിലവില്. ഇവിടെ എന്ന് വെച്ചാൽ പിന്നെ എന്നെ വിഗ് വിപ്പിക്കുവോ? നോ. ഇവിടെ അടിപൊളി തരാണോ ഫുള്ള്? ഇവിടെ ഫുള്ള് എല്ലാവരും ഇവിടെ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഗ് വെക്കാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ ദേ പെങ്കൊച്ചും മാത്രമേ വിഗ് വെക്കാത്ത ഉള്ളൂ, ബാക്കി എല്ലാവരും വിഗാണ്. തലേ തൊട്ട വിഗ് ഊരി പോലും ഞാൻ മുടി വെട്ടാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ. അതിപ്പോ മുടി വെട്ടി കഴിയുമ്പോ ഇവനോട് റൗണ്ട് അടിച്ചിട്ട് വിഗ് വെച്ചിരുന്ന് മാറാനറിയാം. ഓ ഇതെന്താണോ എന്റെ മോനെ, ഒരു ലോഡ് വിഗ് ആയിട്ട് വന്നേക്കണ്. എന്താണ് വിഗ് മനുഷ്യനാ? ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇത് ഒരു 100,000 വിഗ് ഇരിക്കണം കേട്ടോ. ഏത് ടൈപ്പ് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. കണ്ടില്ലേ, ദ വിഗ് മാൻ.
ഓക്കെ, നമ്മളപ്പോ ഇനി മുടി വെട്ടാൻ പോവാണ്. അറിയില്ല, എന്റെ പൊന്നു പോസേ നല്ല രീതിയിൽ വെട്ടി തന്നെ. ബോസ് ഏതോ ഇന്ത്യൻ ടിക്ടോക്ക് ഒക്കെ വെച്ചിട്ട് മുടി വെട്ടുണ്ട്. ദൈവത്തിന് അറിയാം ഏതാക്കോ. ഇപ്പൊ ഒന്ന് പറഞ്ഞാ അറിയോ, ഞാൻ ഏത് ഹെയർ സ്റ്റൈല കാണിച്ചു കൊടുത്തെന്ന് വെച്ചാൽ അതോ മറന്നു പോയി വെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ വേറെ എന്തോ അവർ ആദ്യം പോയിക്കൊണ്ടിരിക്കണത്. ഫിനിഷ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ മുടി വെട്ടി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ, അടി സുന്ദരനാക്കി തന്നിട്ടുണ്ട്. ഒരു നിമിഷം തലച്ചു പോയായിരുന്നെങ്കിലും ശരിയായി. ഈ കാണുന്ന അണ്ണല്ലേ, ഇതാണ് ഇവരുടെ ബോസ്. ഇതൊക്കെ ഇവിടെ ഉള്ളവന്മാരെ തന്നെയാണ്, ഉമ്മാരൊക്കെ തന്നെയാണ്. ഈ വീഡിയോയില് പുറത്തുനിന്ന് ആരെയും വിളിച്ച് അഭിനയിപ്പിക്കുന്ന പരിപാടി ഒന്നുമില്ല, സ്വന്തമായിട്ട് ഉമ്മാരുടെ വീഡിയോ ഉമ്മാരുടെ അടുത്ത് പോകും. അണ്ണൻ ബോസ്, ഒരു ബോസ് സീൻ. അതായത് കണ്ടില്ലേ മച്ചാരുണ്ട്. ഓക്കെ, അപ്പൊ ഉമ്മാരെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മുടിയൊക്കെ വിട്ടു തന്നിട്ടുണ്ട്. ചങ്ങായി ചങ്ങായും കൂടി നല്ല സൗണ്ടിലും മുടി വിട്ട് കൊള്ളാം. ഗുഡ്. അപ്പൊ ഞാൻ ഇന്നത്തെ പരിപാടിക്ക് ഇവിടെ കഴിഞ്ഞു. ഇനി അളിയൻ എന്നെ കൊണ്ടുപോയി വിടും. അപ്പൊ നമ്മൾ പോവാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് എങ്ങനെ ഏകദേശം കഴിഞ്ഞ്? അളി എന്ത് അടിപൊളിയായിട്ട് മുടിയൊക്കെ എടുത്തതുണ്ടോ? താങ്ക് യു മച്ചാ. അപ്പൊ എന്നെ മെട്രോ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഓൺ ബൈക്ക്. അപ്പൊ ഓക്കെ, ബൈക്ക്.